ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് അതി ഗംഭീരമായ സ്വാഗതം. ഞാൻ രാവിലെ എണീറ്റ പാടെ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടോ. അങ്ങനെ ഇവിടെ എപ്പോഴും സിറ്റ് ഔട്ട് തുറക്കാറില്ല, പക്ഷേ ഇടയ്ക്ക് തുറക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ വന്ന് നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മ ക്യാപ്ചർ ചെയ്തതാണ്. ഞാൻ എണീറ്റപ്പോൾ തന്നെ രാവിലെ നല്ലപോലെ ലേറ്റ് ആവും. അതിപ്പം പൊതുവേ അങ്ങനെ തന്നെയാണ് ഗൈസ്. അപ്പോൾ രാവിലെ ഒരു ചെറിയ ചൂടിൽ ചായ കുടിച്ചിട്ടുണ്ടായി. പിന്നെ ഇത് അമ്മയുടെ ഗാർഡൻ ഏരിയ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇപ്പോൾ കുളത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് കാര്യം. അതുപോലെ നമുക്ക് പുറയിൽ അച്ചിലൊരു കുളമുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം അറിയണം നല്ലപോലെ വെള്ളം ഉണ്ടായി. അപ്പോൾ മഴ നിൽക്കാതെ പെയ്യും കൂടി ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം പൊങ്ങുന്നുണ്ട്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇത്ര ലിച്ചി ജ്യൂസ് കുടിച്ചു കേട്ടോ. അതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ വഴിയിലൂടെ കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ്. ഇപ്പം നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും പടിയിൽ ചെറുതായിട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ഇനിയും കണ്ടിന്യൂസ് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മാറും. ഇതെന്താണെന്നറിയോ, ഇത് നീരാണ് എൻ്റെ കവിളിൽ. ആ നീരിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഗൈസ്? അത് ഡെൻ്റൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അതാണ്. പിന്നെ ഇതാണ്ടോ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, സോറി, സിറ്റ് ഔട്ടിൻ്റെ മണ്ടയ്ക്ക് നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ. ജസ്റ്റ് ഒന്ന് ചുമ്മാ എടുത്തതാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം നിങ്ങൾ ബാക്കി വീഡിയോ ത്രൂ കണ്ടിട്ട് വരൂ ഗൈസ്. സോ നിങ്ങൾ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്സ് കാണുകയാണ്. മേ ബി രാവിലത്തെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന ക്ലിപ്സൊക്കെയാണ്. ഇവിടെ ഇപ്പോഴും നല്ല മഴയാണ്. നല്ല പെരുത്ത മഴ എന്ന് പറഞ്ഞാൽ പെരുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സംസാരിക്കുന്നില്ല അധികം രാവിലെ. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇസ് എൻ്റെ ഡെൻ്റൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ സമയം രാത്രി 10:35. അപ്പോൾ ഇപ്പോൾ എന്താ ഇങ്ങനെ വീണ്ടും വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നത്തിങ് ഇസ് ദെയർ. ഞാൻ വീഡിയോ എടുക്കണം, ക്യാപ്ചർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഓൾ ദി ദേ വാസ് ലൈക്ക് ഒന്നും ഇല്ലടാ നിങ്ങളെ കാണിക്കാനായിട്ട്. അതായിരുന്നു. അപ്പം അത് കാരണം ഇങ്ങനെ ഫുള്ളി ബോറായിട്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സ്കൂളില്ല, നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അക്കാഡമിക്സ് ഒന്നും ഇല്ല. നമുക്ക് എൻട്രൻസിൻ്റെ ഇടയ്ക്ക് അത് പോയിട്ട് എഴുതുക, പിന്നെ വീണ്ടും വീട്ടിൽ വരിക, വെള്ളം കഴിക്കുക, ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളെ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ കാണില്ല മിക്ക ദിവസവും. അപ്പം ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു എൻ്റെ കുറച്ച് നൈറ്റ് റൂട്ടീൻസൊക്കെ കാണിക്കാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് മുമ്പേ ആട്ടോ ഈ കണ്ണൊക്കെ എഴുതിയത്, ഇപ്പോൾ വേണ്ടെന്ന് തോന്നിച്ചു കേട്ടോ. കാരണം കണ്ണെഴുതിയിട്ടും എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ പോലെ, സാറ്റിസ്ഫാക്ഷൻ അല്ല, എന്തോ ഒരു ബോർ പോലെ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി ഇത്തിരി നീരൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ആട്ടോ സദർ ചെയ്ത്. അപ്പോൾ ഇപ്പോഴാണ് ആക്ച്വലി എനിക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റിയത്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എനിവേസ്, ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ടാസ്കിലാണ് ഇന്ന്. കാരണം എനിക്ക് മിക്കപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കും, കംപ്ലീറ്റ് ചെയ്യില്ല. അങ്ങനെ ഞാനിവിടെ ഒരു പുതിയ സാധനം റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും കാണും. എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ കാണിച്ചതരാം. വെയിറ്റ് ചെയ്യാം, പോയി താഴെ പോയി ഫുഡ് കഴിക്കണം. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനേ പറ്റുള്ളൂ. ഓൾ യു നോ ഇസ് ഒരു സദറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇതിൻ്റെ ഒരു വേദന സഹിച്ച് 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 എൻ്റെ പ്രാക്ടിക്കൽ സമയം തൊട്ടേ ഈ ഒരു വേദനയും കൊണ്ട് നടക്കുകയാണ്. എനിവേസ് അതിനൊരു എൻഡിങ് ഉണ്ടായത് ഇന്നലെയാണ്, 28th എൻ്റെ സഹോദരി. പിന്നിപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്ന 29th അപ്പോൾ ഇന്നലെ ഈ വ്ളോഗ് വരുമ്പോൾ കുറച്ച് ദിവസം കഴിയും. ഓക്കെ, ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി വേറൊരു യൂട്യൂബ് ചാനലും ഉണ്ട് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. സോ അതും ഇതും കൂടെ എല്ലാം കൂടെ പറ്റണമില്ല എനിക്ക്. ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിലും ഇടണം ഇതിലും ഇടേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് പറഞ്ഞാൽ കുറച്ച് ലാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പരിപരിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിവേസ് നമ്മൾ ഇനിയും കണ്ടിന്യൂസ് വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പോയി താഴെ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പോൾ കിടന്ന് വെള്ളമുണ്ടാക്കും. ഓക്കെ, രാത്രിയായിട്ടും മഴയ്ക്കൊന്നും അത്ര ഇതില്ല കേട്ടോ. മഴ ഇപ്പോഴും ശക്തമായിട്ട് നല്ലപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ചെറുതായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. സദറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റാണ്ടായി. പക്ഷെ ആക്ച്വലി എൻ്റെ 28th സദറി കഴിഞ്ഞത്. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പൊന്നോ. ആക്ച്വലി എൻ്റെ സ്കിന്നുമായിട്ട് ചേർന്നിരിക്കുകയായിരുന്നു ഞാൻ പല്ല്. അപ്പോൾ എന്ത് പറയുമോ, ഈ പല്ല് ഇളക്കാൻ എൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു സൈഡ്. ജീവിതം പോകുന്ന വേദനയാണ് ഗൈസ്. അയ്യോ, ഈ വീഡിയോസ് പഠിക്കുന്നവരെയും വീഡിയോസ് പ്രാക്ടിക്കലി ചെയ്യുന്നവരെയും ഇൻറ്റേൺ ചെയ്യുന്നവരെയൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ബിക്കോസ് എനിക്കറിയാം എങ്ങനെ അവർ സഹിക്കുന്നത്. സത്യം, എനിക്ക് ഇന്നും ഒരു പേടി സ്വപ്നമാണ് എൻ്റെ ഒരു ഡെൻ്റൽ സർജറി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം, പക്ഷേ പല്ലിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക്, എനിക്ക് മൗത്ത് ഓപ്പണിങ് അതുകൊണ്ട് കുറവാണ്. അപ്പോൾ എനിക്ക് മൗത്ത് ഓപ്പണിങ് കുറവായതുകൊണ്ട് ഭയങ്കര പാട് കേട്ടു. ഡോക്ടറും എന്താ പറയുക, ഈ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പ്രൊസീജിയർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതുപോലെ എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഹാർട്ടിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായി. അപ്പോൾ അതുണ്ടായിരുന്നു എന്നോടൊപ്പം തന്നെ. അയ്യോ, എനിക്കറിയത്തില്ല
പക്ഷെ ആ പല എടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ചേഞ്ച് ഭയങ്കര വലുതാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഒരു കണ്ണ് എഴുതിയിട്ട് ഒരു കണ്ണ് എഴുതാതെ അല്ല ഗൈസ്, രണ്ട് കണ്ണും എഴുതിയതാണ്. പക്ഷെ ഒരു കണ്ണ് ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്ത് പോയതാണ്. ഇതൊന്നും അറിയില്ല, ഇങ്ങനെ നിൽക്കുന്നു. എനിവേസ്, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്താ, ഡോക്ടർ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എൻ്റെ വേദനയൊക്കെ സഹിച്ചും കണ്ടു എടുത്തിട്ട് ഇനി എനിക്ക് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. കുറച്ച് കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് ചെറിയ പ്രഷർ വേരിയേഷൻ ഉണ്ട്, അത് ഓൾറെഡി എൻ്റെ ബ്ലഡിലുള്ളതാണ്. പക്ഷെ എന്നാലും എനിക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം കണ്ണിൻ്റെ അകത്ത് ഫുള്ളിങ്ങനെ എന്തോ ഒരു ഇച്ചിങ് പോലെ. അപ്പം എനിക്ക് ഓൾറെഡി ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, പക്ഷെ അത്ര പവറൊന്നും ഇല്ല, ജസ്റ്റ് ഒരു കുഞ്ഞി പവറൊക്കെ ഉള്ളൂ, 0.something ഒക്കെ ഉള്ളൂ അതിന്. അപ്പോൾ അത് കാരണം ഞാനൊരു 7 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണാടി. അപ്പോൾ ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഈ വായിക്കുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് അല്ലാണ്ടൊരു സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ഗ്ലാസ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി, അപ്പോൾ അതും യൂസ് ചെയ്യുന്നുണ്ടായി. പക്ഷെ അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളിങ്ങനെ യൂസിങ് ഇല്ല, കുറവായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പം ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കണ്ണിനും. അപ്പം ഞാൻ റീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കണ്ണാടി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫാൻ ഇട്ടിട്ടുണ്ട്, സോ ചിലപ്പോൾ സൗണ്ട് കേൾക്കാം. ഓക്കെ, ഞാനൊരു ഗ്ലാസ് എടുക്കാം. അപ്പം ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് ഞാൻ നോക്കുക. ഇത് ആക്ച്വലി എൻ്റെ ഗ്ലാസ് അല്ല, ഇവിടെ കുറേ ഗ്ലാസ് ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇത് എൻ്റെ ഗ്ലാസ് അല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, അപ്പോൾ എനിവേസ്, ഈ വീഡിയോസ് എടുത്ത് പഠിക്കുന്നവരെയും അത് ഇൻറ്റേൺ ചെയ്ത് ചെയ്യുന്നവരെയും ഇൻറ്റേൺഷിപ്പിന് പോകുന്നവരെയും ഡോക്ടേഴ്സിനെ ഒക്കെ ഞാൻ സംബന്ധിച്ചു. ശരിക്കും ഈ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, മെഡിക്കോസ് എല്ലാം അങ്ങനെ തന്നെയാണ്, പക്ഷെ സ്റ്റിൽ എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ബി ഡി എസ് എന്ന് എനിക്ക് അപ്പോഴാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഞാനെന്തോ കഴിക്കുകയാണെന്ന്, പക്ഷെ കഴിക്കല്ല കേട്ടോ, മീനാണെന്ന്. കുറച്ച് ദിവസമായിട്ടും വറ്റാനായിട്ട് മീനല്ല കേട്ടോ, കുളമാണെന്ന് വിചാരിക്കും വറ്റാനായിട്ടെന്നൊക്കെ പറഞ്ഞു, നീര് കുറേ കുറച്ച് സമയം എടുക്കും. അപ്പം അതൊക്കെയാണ്. ഇപ്പം എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സംസാരിക്കുന്ന തന്നെ ഈ മെഡിസിൻ്റെ എന്തോ ബലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, എനിക്കിവിടെ മെഡിസിൻ ഉണ്ട്, ഞാനത് കഴിക്കുന്നുണ്ട്. വേദനയുടെ മെഡിസിൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. വെച്ചിട്ട് എൻ്റെ വെച്ച് കുറച്ചൊക്കെ വേദന നമ്മൾ സഹിക്കാനും പഠിക്കും, പല്ല് വേദന എടുത്ത പല്ലെടുത്തപ്പോൾ അതും എനിക്ക് തോന്നി എന്തോ ഒരു സഡൻ ചേഞ്ച്. അപ്പം ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ സംസാരിക്കാവുന്നതാണ്, അതുകൊണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ബിസി ആണ്, ടയേർഡ് ആൻഡ് ഹെക്ടിക് ഒക്കെ ആകും. എൻ്റെ വെയിറ്റ് അതൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കി, വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല ബിസി ഷെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ ആകും. കാര്യം ഈ പറഞ്ഞ പോലെ എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ത്രൂ ഔട്ടുള്ള എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടത്തുന്നതും അതേപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ, അത് നമുക്കിത് യൂസ്ഫുൾ ആണ്. ബിക്കോസ് ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നോട്ട് അത് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ എൻട്രൻസ് പരീക്ഷ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നുണ്ട്, കുറച്ചറിയോ, കീമ നീറ്റ് അങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസ് എഴുതുന്നുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ കുറേ അധികം. ഓക്കെ ഗൈസ്, അത് അമ്മയുടെ സ്റ്റോറൂമാണ് ആക്ച്വലി, ഷിവാസിക്കോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ അധികം ബിസി ഷെഡ്യൂൾസ് ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാകും. എനിക്ക് തോന്നുന്നു ഞാൻ ജനുവരി എൻ്റെ പ്ലസ് ടു പ്രാക്ടിക്കൽസ് നടക്കുന്ന സമയത്ത് എൻ്റെ പ്രശ്നം എന്താ പറയുക, സിവിയർ ആയിരുന്നു. സിവിയർ മീൻസ് ഭയങ്കര സിവിയർ ആയിരുന്നു. എൻ്റെ സ്കിന്നിനോട് ആ പല്ല് ചേർന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, തലവേദന വീഴുന്നില്ല, ചെവി മൊത്തം ഇതാവുന്നു, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ. നമ്മൾ കുറേ ആൾക്കാരെ കൊണ്ട് കാണിച്ചു, അതിൻ്റെ കൂടുതൽ എനിക്ക് പനിയും കൂടെ വന്നിട്ട് എൻ്റെ ത്രോട്ട് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ എന്താണ് സംഭവം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ബോഡി നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു, പിന്നെ ബേക്കറി ഫുഡൊന്നും എനിക്ക് പിന്നീട് കഴിക്കാനേ തോന്നിയിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായപ്പോൾ എൻ്റെ വെയിറ്റ് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അൻ വൺസ് ഐ ചെക്ക്ഡ് മൈ വെയിറ്റ്, 75 ഞാൻ 66 ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു വെയിറ്റ് ലോസ് ജേർണി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈ പറയുന്ന പോലെ നല്ല സ്ട്രെസ്സും ടെൻഷനും പ്ലസ് ടു ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു പനി വന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ ഡെന്റലിൻ്റെ നല്ലൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 10 തവണ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ബോർഡ് കിട്ടും, അതാണ് ഇവിടുത്തെ പ്രത്യേക സിറ്റുവേഷൻ. എനിവേസ്, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഡെന്റലിൻ്റെ ഇഷ്യൂസ് കൂടി, അപ്പം എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളായും ഡോക്ടറെ വൺസ് ഒന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു കുഴപ്പമില്ല, കമ്പി കിട്ടാൽ മതി, ഓക്കെ ആവുന്നതാണ്.
രണ്ടാമതാണ് ഡോക്ടറാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെയാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ തപ്പി തപ്പി പോയപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ കൊളുത്തുന്നു, സ്കിന്നിലാണ് ആക്ച്വലി ഈ സമയം ചേർന്നില്ല, അപ്പം നല്ല വേദനയാണ്. അന്നും പറയേണ്ട കാര്യം എനിക്ക് സത്യം പറയാനുള്ള ഭ്രാന്ത് പിടിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. അയ്യോ അന്ന് ഞാൻ അനുഭവിച്ച വേദനകളൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ബ്ലസ് ടു ലൈഫ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം ഞാൻ വേദനയും യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു നല്ല കാര്യം ഒന്നെന്ന് പറയാൻ പോലും എൻ്റെ അത്രയും മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഐ മേക്ക് സം തിങ്സ് ആൻഡ് ഐ മേക്ക് സം വൺ ഹാപ്പി, അത്രമാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഒന്നും ഞാൻ എന്താ പറയുക, എനിക്ക് ഓർക്കാൻ തന്നെ ആഗ്രഹമില്ലാത്ത ഒരു ലൈഫ് ആയിരുന്നു എൻ്റെ ബ്ലസ് ടു ലൈഫ്. ഇനി അപ്പോൾ അപ്പോൾ എന്താ ഇതൊക്കെയായിരുന്നു ആ ഒരു ജേർണി. എനിവേസ് അപ്പൊ എന്റെ വെയിറ്റ് ഇപ്പൊ കറന്റ് വെയിറ്റ് 66 ആയിട്ടുണ്ട്. ഐ ആം സോ പ്രൗഡ് അബൌട്ട് ദാറ്റ്. കാരണം ഞാൻ കുറേ നാളെ ഡയറ്റ് മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ഫോളോ ചെയ്തു. ആദ്യത്തെ എനിക്ക് ആക്ച്വലി 3 മുമ്പ് എനിക്ക് 54-60 അത്രയൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വാച്ച് മൈ ഡോക്ടേഴ്സ് എന്റെ കാർഡിയാക് ഡോക്ടേഴ്സ് പറഞ്ഞു പറഞ്ഞിട്ട് യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ വെയിറ്റ്. സോ ഒരു 55 വരെ നിനക്ക് കുഴപ്പമില്ല, പക്ഷെ അതിനപ്പുറം നീ കൂട്ടരുതെന്ന് പറയും. എൻ്റെ അടുത്ത് ഡോക്ടർ എപ്പോഴും പറയും. അപ്പം ഞാനിങ്ങനെ റെഗുലർ ചെക്കപ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണുമ്പോൾ ഹി ഓൾവേസ് യൂസ് ടു സേ ദാറ്റ് യു ഹാവ് ടു ലൂസ് യുവർ വെയിറ്റ് എന്ന് പറയാം. അപ്പം നമുക്കത് ആക്ച്വലി ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ആക്ച്വലി എൻ്റെ കറണ്ട് അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന വെയിറ്റ് ഒരു 75-70 ആയത് തന്നെ ഞാൻ എടുക്കുന്ന മെഡിക്കേഷൻസ് കുറഞ്ഞത് കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ കുറേയധികം മെഡിസിൻസ് എടുക്കുന്ന ഒരാളായിരുന്നു. ഈ ആവശ്യമില്ലാതെ കുറച്ച് മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ സഹിക്കാൻ പറ്റാത്ത തലവേദനയൊക്കെ വരുമ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്ന പോലെ എനിക്ക് സ്ഥിരമായിട്ട് മൈഗ്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ എണ്ണവും കൂടി. സോ നമ്മളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ടു മെയിൻറ്റെയിൻ. കാരണം നമ്മളുടെ പ്ലസ് ടു ലൈഫിൽ ഈ പറയുന്ന പോലെ റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ പ്ലസ് ടുവിൻ്റെ സ്റ്റഡീസ് ഫുൾ ഫെർദർലി നടക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ അവർ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മെഡിസിൻ എനിക്ക് വേണ്ടെങ്കിൽ പോലും ഞാൻ എടുത്തിട്ട് ആ ഒരു എനർജി ലെവലായിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ എക്സാമിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പഠിക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ട് വൺസ് അതൊരു ഹർബറി ആയിട്ടും അല്ലെങ്കിൽ അതൊരു ഹേർട്ടിങ് പോലെ തോന്നിയപ്പോഴാണ് ഐ ഫീൽ വെരി ബാഡ്ലി അബൌട്ട് ദാറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ആവശ്യമില്ലാത്ത കുറെ മെഡിസിൻസ് ആദ്യം കട്ട് ചെയ്തു. ദെൻ എന്താ പറയുക, എനിക്ക് തന്നെ ഒരു ഇത് വന്നു. ബിക്കോസ് ഞാൻ ഇത്രയും മെഡിക്കേഷൻസ് എടുക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറില്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, അപ്പോഴത്തെ ഒരു ടെമ്പററി നീഡിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. ഒന്നുമില്ല, അപ്പോഴത്തെ ഒരു നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. സോ ദാറ്റ്സ് വൈ ഞാൻ കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ബട്ട് ദാറ്റ് ഡേ ആൻഡ് ദാറ്റ് ഒപ്പീനിയൻ വാസ് റിയലി റിയലി ഗുഡ് ഫോർ മീ. കാരണം അതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു എന്താ പറയുക 50% എൻ്റെ പരിപാടി കഴിഞ്ഞു എനിക്ക് ഫീൽ ചെയ്തു. കാര്യം അത് മെഡിക്കേഷൻസ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലൂസ് ആയി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു സ്റ്റോപ്പ് ഓൾ ദി ബേക്കറി തിങ്സ്. അത് സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് അത് സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായില്ല. ഈ പനി വന്നപ്പോൾ എനിക്കൊരു ഫെബ്രുവരി മോഡൽ എക്സാംസ് ഒന്നും ഞാൻ പ്ലസ് ടുവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള മെയിൻ റീസൺ ദിസ് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പനി വന്നപ്പോൾ എനിക്കൊന്ന് ഫുഡ് വേണ്ട, ഒരു എന്തെങ്കിലും ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥ. ആൻഡ് ദാറ്റ് ഹ്യൂജ് തിങ് ഓർ ദാറ്റ് ഹ്യൂജ് ഒപ്പീനിയൻ മെയ്ഡ് ബൈ ലൈഫ് കേട്ടോ. അങ്ങനെ തന്നെ പറയാം. എന്തായാലും ഇപ്പോഴത്തെ കറന്റ് വെയിറ്റ് 66 ആണ്. ഐ വെരി ഹാപ്പി ഫോർ ദാറ്റ്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം, വട്ട് എവർ ഇസ് ദാറ്റ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് അത് എത്രത്തോളം ഞാൻ വൺസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വൺസ് എനിക്ക് ഒരുപാട് ഹേർട്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നും അറിഞ്ഞുണ്ട്. കാരണം ഈ വെയിറ്റ് കൂടിയപ്പോൾ എന്നെ പലവരും എന്താ പറയുക, നമ്മൾ ആ ഒരു ഫാക്ടറിയിലായിട്ട് നിന്നപ്പോൾ പല ആൾക്കാരും വന്നിട്ട് പല ഒപ്പീനിയൻസ് പറയാൻ തുടങ്ങിയോ, പകുതി നീ ഇങ്ങനെ ആയാലോ, പകുതി നീ ഇങ്ങനെ ആയാലോ, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. സോ വൺസ് ഐ സ്റ്റാർട്ടഡ് ടു ഹേർട്ട് ദോസ് എനിക്ക് തന്നെ തോന്നി ഞാൻ വേർത്തിയല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ ചില സമയത്ത്. സോ എനിവേസ് എന്താണ് സംവേദം എനിക്ക് തോന്നാറുണ്ട്, ഐ ആം കോൺസ്റ്റന്റ് അഫ്കോഴ്സ്. ആൻഡ് യെസ് ഞാൻ ഭഗവാന്റെ കുട്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. വ്യത്യസ്തമൊക്കെ കാണും മനസ്സിൽ, എന്നാലും ഞാൻ പറയാണ് എൻ്റെ ഒരു ഒപ്പീനിയനും. അപ്പോൾ ഞാൻ അതൊക്കെ തന്നെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ റിയലി. അപ്പം എന്താണ് എൻ്റെ പഴയ ക്ലോത്ത്സ് ഒക്കെ എനിക്ക്
ചെറുതായിട്ട് ഫിറ്റ് ആയി തുടങ്ങിയിരിക്കണം. ദിസ് ഓൾസോ ഇതും. അപ്പോൾ വെരി വെരി ഹാപ്പി ആണോ? പിന്നെ ഞാൻ ഡബിൾ എക്സ് എന്നുള്ളത് എൽ സൈസിലേക്ക് ആക്കി കൊണ്ടു വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് മൈ ബിഗസ്റ്റ് അച്ചീവ്മെന്റ്. സോ ഇപ്പം ഞാൻ എനിക്ക് ഓരോ വഴിയില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഈ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട്. കാര്യം എനിക്ക് പല്ലെടുത്തതിന് ശേഷം എനിക്ക് ചുരുങ്ങിയ മരുന്നിലൂടെ തന്നെയാണ് ഈ വേദന കുറയ്ക്കുന്നത്. അതായത് എനിക്ക് വേറെ വഴിയില്ല. സഹിക്കാൻ ഞാൻ പരമാവധി നോക്കും. ഓരോ ഡേ ത്രൂ ഞാൻ സഹിക്കും. നൈറ്റ് ആകുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകും. സോ ഞാനിപ്പോൾ ഈവനിങ് ആണ് നൈറ്റ് നൈറ്റ് പറയുമ്പോഴത്തേക്കും ഒരു മണി രണ്ടു മണിക്കൊക്കെ കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ മെഡിറ്റേഷൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് എൻ്റെ ലൈഫ് സൈക്കിൾസ് മറ്റേ കാര്യങ്ങൾ എൻ്റെ റൊട്ടീൻസ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് നൗ ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ഫുൾ ഫോർ അതേഴ്സ്. കാര്യം എൻ്റെ ഒപ്പീനിയൻ ആണ്, എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് സാറ്റിസ്ഫൈ ആവുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ എം വെരി സക്സസ്ഫുള്ളി ആൻഡ് വെരി ഹാപ്പി ആൻഡ് സെയിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു മെഡിക്കൽ. സോ ഇപ്പം ചോദ്യം വരുന്നത് എം ബി ബി എസ് ആണോ നോക്കണേ? നോട്ട് എം ബി ബി എസ്. ഇപ്പോഴേ ഞാൻ ആദ്യം പറയാം നോട്ട് എം ബി ബി എസ്. എം ബി ബി എസ് നോക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എം ബി ബി എസ് ഇപ്പോൾ നോക്കണില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മേ ബി നോക്കിയേക്കാം. സോ ദർ ഇസ് എ ചാൻസ്. വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു 3 years back ആൻഡ് ഓൾ ദോസ് 3 years ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ മെഡിസിൻ. അതായത് എൻ്റെ ഒരു ഞാൻ കാർഡിയക് പേഷ്യൻ്റ് ആണ്. സോ എൻ്റെ ഈ ലൈഫ് റൂട്ടീൻസ് കാര്യങ്ങൾ ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. സോ അത് ഷെയർ ചെയ്യേണ്ട താല്പര്യമില്ല. ഞാനൊരു എന്താ പറയുക വേറൊരു ടൈപ്പ് കൈൻഡ് ഓഫ് ഒരു ചൈൽഡാണ്. യാ സംവെയർ ഐ ഹാവ് സം റെസ്ട്രിക്ഷൻസ് ലിമിറ്റേഷൻസ് ഓൾ ദോസ് തിങ്സ് അതെയാ. സോ ഞാൻ വിചാരിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനൊരു വീഡിയോ ത്രൂ ഞാനിത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ആൾക്കാർക്ക് പല രീതിയിൽ തോന്നിക്കാം എന്നൊക്കെ ചിന്തിക്കുകയാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു മെഡിക്കൽ ലൈഫ് ഞാൻ പോയ ആ ഒരു സ്ട്രാറ്റജി ഒരു സ്ട്രഗിൾസ് ആകുമ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക അധികം എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടു ചിലപ്പോൾ എൻ്റെ 1/3 തിങ്സ് അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വന്നിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. അതായത് സോസം കമൻസ് ഓൾസോ. സോ കമൻസ് മാത്രമല്ല റിയൽ ലൈഫിലും കുറേ അധികം ആൾക്കാർ വന്നിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. നീ അങ്ങനെ പറഞ്ഞു, നീ ഇത് ഇത് പറഞ്ഞു, നീ ഇതിനകത്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ ചോദിച്ചാറുണ്ട്. സോ എനിക്കങ്ങനെ പറയാനുള്ളത് ഇനിയും പറയാനുള്ളതും ഇനി അങ്ങോട്ട് പറയുന്നതും ഇത് തന്നെയായിരിക്കും. ആൻഡ് ഐ പ്രൗഡ്ലി റെപ്രസെൻറ്റ് മീ ആസ് ദി മെഡിക്കൽ സ്റ്റുഡൻറ്റ്. യേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഒരു മെഡിക്കോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ആൻഡ് ഓൾസോ നമ്മൾ നമ്മളുടെ ഒരു ഒരു എന്താ പറയുക നമ്മളൊരു കാർഡിയക് പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഉള്ളത് ഞാൻ നമ്മളൊരു കാർഡിയക് പേഷ്യൻ്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ റെഫർ ചെയ്ത് പോകുന്ന മെഡിക്കൽ സൈഡ് അങ്ങനെയൊന്നുമല്ല. മെഡിക്കൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഐ ഡു പ്രിഫർ ദാറ്റ് ആൻഡ് ഓൾസോ ഓൾ ദോ സ്ട്രഗിൾസ് ഫ്രം സ്റ്റാർട്ട് ദെയർ അല്ലേ. ഞാൻ എന്തായാലും എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് മെഡിക്കോയിൽ നിന്നാണ്. സോ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ ബാക്ക് ടു ബേസ് അത്രയുള്ളൂ. ആൻഡ് ഓൾസോ ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളല്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കാറുണ്ട്. കാരണം ദർ ആർ സം തിങ്സ് വി ഹാവ് ടു ഷെയർ വെറവർ ഇറ്റ് ഈസ് ഓൺ സോഷ്യൽ മീഡിയ ഓർ ടു പീപ്പിൾ ബിക്കോസ് അത് നമ്മൾ ഒരിക്കലും നമ്മളെ എക്സ്പോസ് ചെയ്യല്ല. മോർ ദാൻ ദാറ്റ് എന്താ പറയാ വി ആർ ഷെയറിങ് അവർ എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ജനറേഷൻ ടു തിങ്ക് വെറൈറ്റി ഓർ തിങ്ക് മെച്ചുവർലി. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഹിയർ ഐ ആം ഓൾസോ ഡൂയിങ് റൈറ്റ് ദിസ് തിങ് അപ്പോൾ യാ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ എനിക്കിന്ന് പറയാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇതെന്ത് കഴിച്ചു നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ. ഫുഡ് എനിക്ക് അധികം കഴിക്കാൻ പറ്റിയല്ലോ. സോ ഞാൻ ലിച്ചി ജ്യൂസ് എടുത്തിട്ടുണ്ടാകും. പിന്നെ ഞാൻ കഴിച്ചതൊരു കേക്ക് ചെറിയ പീസ് കഴിച്ചിട്ടുണ്ടാകും. ഓക്കെ, എനിവേസ് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജേണി ആൻഡ് തിങ്സ്. ഞാൻ എന്തിനും ഇത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങനെയുണ്ട്. അപ്പം എനിക്ക് നിങ്ങൾ ഇത് പറയണമെന്ന് തോന്നും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പൊങ്കാലയിടാൻ വരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാവും. അതിനുള്ളതായിട്ട് ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ കൊണ്ട് പോസ്റ്റ് ചെയ്താലും വാട്സപ്പിൽ കൊണ്ടിട്ടാലും ഇനി വേർ എവർ ഐ പുട്ട് ദിസ് ദർ ഈസ് ഓൾവേസ് എ നെഗറ്റീവ് കമൻറ്റ്. സോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു
ഒരു എന്താ പറയുക, ചെറിയൊരു ബിഗിനിങ് അല്ലെങ്കിൽ ചെറിയൊരു എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക, ഇറ്റ് വിൽ ഹെൽപ്പ്. സോ മേ ബി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാവാം എനിക്കെന്തോ ഷെയർ ചെയ്യണം തോന്നിയത്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഷീസ് മെച്ചുവർ എന്നൊക്കെ. മെച്ചുവരിറ്റി അല്ല ഇത്, ദിസ് ഇസ് അവർ ലൈഫ് ആൻഡ് വി ആർ ഷെയറിങ് ത്രൂ ദിസ് മീഡിയാസ്. എനിവേസ് അതൊക്കെയാണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സിൽ എന്തായാലും ഡെഫിനറ്റ്ലി വി വിൽ ലേൺ ന്യൂ തിങ്സ് ടു. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ, ഒരു വരും വർഷങ്ങളിൽ, ഓർ മേ ബി വെറും മന്ത്സിൽ ഐ വിൽ ഡു ഷെയർ ദാറ്റ് ഓൾസോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കരുതുന്നു. എനിവേസ് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോ ഇന്നൊരു ഡേ മാനേജ് പോലെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ രാവിലെ വ്ളോഗ് എടുത്തപ്പോ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ രാവിലെ വ്ളോഗ് എടുത്തത് പകുതി ആയപ്പോഴാണ് അത്, അയ്യോ ഞാൻ വ്ളോഗ് എടുത്തിട്ടത് പകുതി കഴിക്കും, പിന്നെ അങ്ങനെ അങ്ങോട്ട് കിട്ടു. അത് കഴിഞ്ഞപ്പോ എനിക്ക് രാത്രി ആയപ്പോ തോന്നി, ഐ തിങ്ക് ഐ ഷുഡ് ഷെയർ ദിസ് എന്നൊക്കെ തോന്നിയപ്പോ എനിക്ക് എന്തോ അങ്ങനെ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദാറ്റ്സ് ഇറ്റ്.